ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് തൈമാലാണ്. തൈമ എന്ന് പറയുമ്പം തബൂക്ക് പ്രൊവിൻസിലുള്ള ഒരു സ്ഥലമാണ് തൈമ. അപ്പം ഈ തൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ പറയുക, ചരിത്രം കിടന്നുറങ്ങുന്ന ഒരു പഴയ ഒരു നാടാണ് തൈമ എന്ന് പറയുന്നത്. സോ ഇത് നോർത്ത് വെസ്റ്റേൺ സൗദിയിലാണ് വരുന്നത്. അപ്പം ഇവിടുത്തെ ഹിസ്റ്ററി എന്താ പറയുക, ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ ലാൻഡ് നമ്മളും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ കം ആൻഡ് എക്സ്പ്ലോർ വിത്ത് മീ. ഇപ്പം നമ്മൾ നമ്മളെ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്, തൈമാല്. ഇവിടെയാണത്, ഹദ്ദാജ് വെൽ, ബീർ ഹദ്ദാജ് എന്നും പറയും, അല്ലെങ്കിൽ ഷെയ്ക്കൽ ജാവിയ. അപ്പം നമ്മൾ വിചാരിച്ചു, സാധാരണ ഇപ്പം നമ്മൾ വെല്ലെന്ന് കേൾക്കുമെന്ന് വിചാരിക്കും, ആ ഒരു സാധാരണ കിണറായിരിക്കും എന്ന് വിചാരിക്കും. അപ്പം നമ്മളിപ്പം അങ്ങനെയാ വിചാരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പോയിട്ട് നോക്കട്ടെ എന്തുള്ളത് എന്നല്ലേ. ഇതിനകത്ത് കയറാൻ ആക്ച്വലി എൻട്രി ഫീസ് ഉണ്ട്. സോ 95 riyals ആണ് പെർ പേഴ്സൺ. അപ്പോൾ അത് പാക്കേജ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഹദ്ദാജ് വെല്ലിലുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ സൂക്കിൽ കൊണ്ടുപോകും, പിന്നെ പാലസിൽ കൊണ്ടുപോകും, പിന്നെ ഒരു ടെമ്പിളിൽ കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെയാണ് ഈ 95 riyals വരുന്ന പാക്കേജസ്. അപ്പം നമ്മളിവിടെ എത്തിയപ്പം ഇതൊരു ചില്ലറ സംഭവം എന്നല്ല, ഓക്കെ ഇതൊരു വലിയൊരു കിണറാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അറിയാൻ പറ്റിയത് അറേബ്യൻ പെനിൻസുലയിലെ ഏറ്റവും ലാർജസ്റ്റ് വെല്ലാണ് ഇത് എന്നാണ്. അപ്പം ഇത് ആക്ച്വലി തൈമാൻ്റെ സെൻറ്ററിലായിട്ട്, ഞാൻ പറഞ്ഞല്ലോ തൈമ ഒരു പഴയ ടൗൺ ആണ്, അപ്പം തൈമാൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ വെല്ലുള്ളത്, ഹദ്ദാജ് വെൽ. അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിന് ചുറ്റും പാം ട്രീസൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഓക്കെ, കാണുമ്പോൾ തന്നെ ആ ഒരു മനസ്സിൽ കുളിര് പോരുന്നതെന്നൊക്കെ പറയൂലേ, അതുപോലൊരു സ്ഥലം. പിന്നെ ഈ കിണർ എന്ന് പറഞ്ഞെങ്കിൽ കിണറും ചില്ലറ സംഭവം എന്നല്ല, 18 meters എന്താ പറയുക വീതിയും 40 feet ആഴമുണ്ട് ഈ കിണറിന്. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടാവില്ലേ അത് എത്ര വലുതായിരിക്കും എന്ന്. അപ്പം ഇതിൻ്റെ സൈസിൻ്റെ ഒന്നിച്ചിട്ട് നമുക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മേലുള്ള ആ ഒരു ആർക്കിടെക്ചറൽ, ആ വുഡനിൽ ചെയ്ത് വെച്ചതാണ് ആ ഒരു ആർക്കിടെക്ചറൽ വർക്കില്ലേ, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ കിണർ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ബ്രിക്സിൽ, കാണുന്നില്ലേ അതിൻ്റെ ഇടയിൽ സിമെൻ്റ് ഒന്നുമില്ല, അപ്പോൾ ഒരു ബ്രിക്കിൽ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ നല്ലതുണ്ട്. പിന്നെ നമുക്ക് കിണറിനകത്ത് പോയിട്ട് വെള്ളമൊക്കെ എത്ര ഉണ്ട് ഇതൊക്കെ നോക്കണ്ടേ. ഇപ്പോൾ വെള്ളം വറ്റിയോ സമ്മറിൽ? ആ വെള്ളമുണ്ട് അത്യാവശ്യം. അത് നോക്ക് ഫിഷസ്, വാവ്, ആ ചെറിയ മീനുകൾ കാണാൻ നല്ല ഉണ്ടല്ലേ. മീനുകളെ പിടിച്ച് കറി വെച്ച് തിന്നാലോ. നല്ലുണ്ടല്ലേ കാണാൻ ഈ ഒരു, ഇതിങ്ങനെ ഉണ്ടാക്കിയ ഒരു രീതി കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ കിണറിന് വെള്ളമല്ല കോരുന്നുണ്ടല്ലേ, നോക്ക് അവിടെ കയറിട്ടിട്ട്. അതാ 6th century BC ബാബിലോണിയൻ കിങ് നെബോനിഡസ് ഇവിടെ വന്നിട്ട് ഒരു 10 വർഷം താമസിച്ചിട്ടുണ്ടായി. ഓക്കെ, അപ്പം ആ സമയത്താണ് ഈ വെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അവർ ഇവിടുന്ന് വിട്ടു പോയപ്പം കുറേ സെഞ്ചുറീസ് ഇത് ഈ നാടന്നെ അബാൻഡൻഡ് ആയിട്ട് ഈ എന്താ പറയുക വെല്ല് ഒരു യൂസും ഇല്ലാണ്ട് കിടന്നിട്ടുണ്ടായി. പിന്നെ സുലൈമാൻ അൽ ഗുനി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടാണ് ഇതിനെ റീബിൽട്ട് ചെയ്തിട്ട് പിന്നെ ഇത് വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, അതാണ് മിൻഹാലാസ്. മിൻഹാലാസ് എന്ന് പറയുന്നതെങ്കിൽ വുഡൻ പുള്ളീസ് അല്ലെങ്കിൽ വുഡൻ വീൽസ് ഇല്ലേ, അത് യൂസ് ചെയ്തിട്ടാണ് കിണറിന് വെള്ളം ഡ്രോ ചെയ്യുന്നത്. അപ്പം അറൗണ്ട് 100 camels യൂസ് ചെയ്തിട്ടാണ് അവർ വെള്ളം വലിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ഏരിയയിൽ ക്യാമല് നിന്നിട്ട് ആ വെള്ളം വെള്ളം വലിക്കും, ആ ഒരു എന്താ പറയുക പുള്ളി സിസ്റ്റം ഇല്ലേ അതിൽ കൂടി, ഐ മീൻ അത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഇവിടെ 40 minhalas ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്കൊരു ചാനൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ചാനലിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ഇവിടുത്തെ ഫാം ലാൻഡ്സിലൊക്കെ പോകും, അവിടെ കൃഷി ചെയ്യാനും അഗ്രികൾച്ചറൽ യൂസിന് വേണ്ടിയിട്ട് ഈ ചാനൽസിൽ കൂടിയാണ് വെള്ളം പോകുന്നത്. ഇപ്പം ആക്ച്വലി ഈ ചാനലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം 1953 AD ഹിസ് മജസ്റ്റി കിങ് സൗദ് ബിൻ അബ്ദുൽ അസീസ് അവർ വന്നിട്ടാകുമ്പോൾ അവർ ഇവിടുത്തെ നാട്ടുകാർക്ക് മോട്ടോർ പമ്പ് കൊടുത്തിട്ട് ഇപ്പം മോഡേൺ പമ്പ് യൂസ് ചെയ്തിട്ടാണ് അവർ അഗ്രികൾച്ചറൽ ലാൻഡിലേക്ക് വെള്ളം എടുക്കുന്നതും അതൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ചാനലിപ്പം യൂസ് ചെയ്യുന്നില്ല.
അപ്പോൾ ഒരു ഈ ഒരു വെല്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിലിഗ്രിംസിനും പിന്നെ ട്രേഡേഴ്സിനുള്ള ഒരു മെയിൻ സ്റ്റോപ്പിംഗ് പോയിൻ്റ് ആയിരുന്നു ഇവിടെ. അതായത് ധൂമ അൽ ജന്തലിന്ന് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്ഥലവും മദീനാൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലം, ആൾക്കാർക്ക് നിർത്തി വെള്ളം കുടിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു ഇത് തൈമ. അപ്പോൾ ഇതിന് ചുറ്റുമുള്ളത് പോമഗ്രാനൈറ്റ് ഫാംസ് ഉണ്ട്, ഫിഗ് ഫാംസ് ഉണ്ട്, ലെമൺ ഫാംസ് ഉണ്ട്, പിന്നെ പാം ഫാംസ് ഉണ്ട്. അതൊക്കെയാണ് ഇതിന് ചുറ്റും വരുന്നത്. ഇവിടെ ഒരു ഷോ നടക്കുന്നുണ്ട്, നമ്മളെ ടൂറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. കാണാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മളിപ്പോൾ ഹത്താജ് വെല്ല് കണ്ടില്ലേ, ഇനിയിപ്പം ഇവിടെ വേറെ എന്തുള്ളത് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.